നമസ്കാരം. നമ്മുടെ കായിക താരങ്ങൾ ഇപ്പോൾ ഒളിമ്പിക്സിൽ നേടുന്ന മെഡലുകളിൽ കേന്ദ്ര സർക്കാരിന് പങ്കുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതറിയണമെങ്കിൽ TOPS എന്ന കേന്ദ്ര സർക്കാർ സ്കീമിനെ പറ്റി അറിയണം. 2014-15 സാമ്പത്തിക വർഷത്തിൽ മോദി സർക്കാർ ആരംഭിച്ചതാണ് ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം സ്കീം, അതായത് TOPS. ഒളിമ്പിക്സിൽ വിജയം എന്ന് തന്നെ പേരിട്ടാണ് ആ പദ്ധതി സ്പോർട്സ് മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ TOPSന്റെ വിജയം കൂടിയാണ് ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ചരിത്ര നേട്ടം. പേരിൽ തന്നെ ഒളിമ്പിക് സമ്മാനവേദി ലക്ഷ്യമാക്കാനാണ് സർക്കാരിൻ്റെ ആഹ്വാനം. എന്താണ് TOPS പദ്ധതി? ഇന്ത്യയുടെ മികച്ച യുവ അത്ലറ്റുകളെ, കായിക താരങ്ങളെ ഇന്ത്യയുടെ ഓരോ കോണിൽ നിന്നും കണ്ടെത്തുക, അവർക്ക് പരിശീലനം നൽകുക, മാത്രമല്ല അവർക്ക് വേണ്ടി എണ്ണം പറഞ്ഞ വിദേശ കോച്ചുകളുടെ സേവനവും അവർക്ക് വേണ്ട സപ്പോർട്ടും സ്റ്റാഫും ആഹാരവും സൈക്കോളജിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും എല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര യുവജന കാര്യ മന്ത്രാലയം ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് വിജയിപ്പിച്ചത്. കായിക താരങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്തൊരു നിലവാരമുള്ള വിദേശ കോച്ചുകളടക്കമുള്ളവരുടെ സേവനം, കായിക താരങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങൾ ഉന്നത നിലവാരത്തിലുള്ളത് തന്നെ, സപ്പോർട്ട് സ്റ്റാഫിൻ്റെ സേവനം, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, മെന്ററിംഗ്, കൗൺസിലിംഗ് വിദഗ്ധർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, മറ്റ് അനുബന്ധ പരിശീലകർ എന്നിവരുടെ സേവനം, അന്താരാഷ്ട്ര വേദികളിൽ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ, ഓരോ താരത്തിനും മാസം 50,000 രൂപ വീതം ഇൻസെൻറ്റീവ്, നീരജ് ചോപ്രയും PV സിന്ധുവും MC മേരികോമും അടക്കം 100-ൽ അധികം താരങ്ങളെയാണ് TOPS സ്പോൺസർ ചെയ്യുന്ന ലിസ്റ്റിലുള്ളത്. ഒളിമ്പിക്സ് ലക്ഷ്യമാക്കിയുള്ള പരിശീലനവും പ്രോത്സാഹനവും ലക്ഷ്യവും കാണുന്നു എന്ന് പറയാം. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച മെഡൽ നേട്ടവുമായാണ് ഈ തവണ ഒളിമ്പിക് വേദിയായ ടോക്കിയോയിൽ നിന്ന് ഇന്ത്യൻ സംഘം തലയുയർത്തി മടങ്ങുന്നത്. നന്ദി മോദിജി, നന്ദി TOPS. ഇന്ത്യൻ താരങ്ങൾ മെഡലുകൾ നേടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈയടി നേടുന്നത് സ്വാഭാവികം. TOPS അതിനുള്ള കാരണമായിട്ടുണ്ട്. 2014 ആരംഭിച്ച ഈ സ്കീമിനെ പറ്റി മലയാളത്തിലെ മാധ്യമങ്ങൾ നിശബ്ദരായതിനാൽ മലയാളികൾ അതേപറ്റി കേട്ടിട്ടില്ല എന്നതും സ്വാഭാവികം. അഴിമതിയുടെ കൂടാരം മാത്രമായിരുന്ന ഇന്ത്യൻ സ്പോർട്സ് രംഗത്തെ മോദി സർക്കാർ ശരിയാക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇന്ത്യക്ക് കിട്ടില്ലെന്ന് കരുതിയ അത്ലറ്റിക്സ് സ്വർണ്ണ മെഡൽ ഒരെണ്ണമെങ്കിലും ഒരു ഇന്ത്യക്കാരൻ നേടിയെന്നത് സർക്കാരിന്റെ ശരിയായ ഇടപെടലിന്റെ പരിണിത ഫലമാണ്. ചായക്കടക്കാരന് ഭരണമറിയാം. ചെയ്ത വോട്ട് പാഴായില്ലെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തെ അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്തവർക്കുണ്ട്. ഇനിയും കായിക ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയട്ടെ. അതിന് പ്രോത്സാഹനം കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരും നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.